ഒരു കുടം വെള്ളത്തിനായി 4 ദിവസത്തോളം കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ. മലപ്പുറത്തിന്റെ തീരമേഖലയിലാണ് ഈ രൂക്ഷമായ കുടിവെള്ളക്ഷാമം. ഈ വെള്ളം ഉപ്പുവെള്ളം ഏത് കാലത്ത് തുടങ്ങിയാണ്? ഈ പ്രാവശ്യം വർഷമില്ലാത്ത കാരണം ആദ്യേ ഉപ്പുവെള്ളമായി. ഇപ്പോഴും ഞങ്ങൾക്ക് ഈ ഉപ്പുവെള്ളം തന്നെയാണ്. വല്ലാത്ത ദുരിതമാണ്, ഇത് സഹിക്കാൻ പറ്റണില്ല. തങ്കമ്മു അമ്മ പറഞ്ഞത് തന്നെയാകും തിരൂർ മംഗലം പഞ്ചായത്തിലെ ഏതൊരാൾക്കും പറയാനുണ്ടാവുക. ശുദ്ധജലത്തിനായി 3 കിണറുകളാണ് തങ്കം തൻ്റെ വളപ്പിൽ കുഴിച്ചത്. പക്ഷേ വെള്ളം ഇത് അതിൽ കാണാഞ്ഞിട്ട് ഇതിൽ ഉത്തി, ഇത് കാണാഞ്ഞിട്ട് അതിൽ ഉത്തി. അങ്ങനെയാണ്, വെള്ളം ഉപ്പുവെള്ളമാണ്, വെറു ഉപ്പാണ്. പഞ്ചായത്തിനാണ് കുടിവെള്ള വിതരണ ചുമതല. മിക്കയിടത്തും പൈപ്പുകൾ കാണാം. പിന്നെ പൈപ്പ് വെള്ളം എപ്പോഴെങ്കിലും വരും, അത് കുടിക്കും. പൈപ്പ് വെള്ളം ആവും കുടിക്കാൻ ഒക്കൂല, കലക്ക് വെള്ളമാണ്. പൈപ്പുകളെല്ലാം കാലപ്പഴക്കം ചെന്നതാണത്രേ. മിക്കവയും പൊട്ടിയിട്ടുണ്ട്. മഴക്കാലത്ത് ഇവയിൽ അഴുക്ക് നിറയും. അത് നീക്കം ചെയ്യാതെ എങ്ങനെയാണ് ഇതിലൂടെ ശുദ്ധജലം വരിക? ഇനി പൈപ്പുകളിലൂടെ ജലം വരാത്തതിൻ്റെ കാരണം, അത് പുല്ലോണി കുടിവെള്ള പദ്ധതിൻ്റെ കിണറ് വറ്റി കൊണ്ടിരിക്കുകയാണ്. ഊറി വരുന്ന വെള്ളം മാത്രമാണ് കിട്ടുന്നത്. ഇപ്പോൾ അതൊക്കെ കുഴിച്ചെടുത്തിട്ട് പിന്നെ അതിൽ നിന്ന് നീരൊഴുക്ക് വരുന്ന പോലെ വന്നത് മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. പഞ്ചായത്ത് ടാങ്കറിൽ വിതരണം ചെയ്യുന്ന വെള്ളം മാത്രമാണ് മിക്കവർക്കും ആശ്രയം. ഈ വെള്ളം ഞങ്ങൾക്ക് 4 ദിവസം കൂടുമ്പോഴേ എത്തുന്നത്. ആ 4 ദിവസം കൂടെ ഞങ്ങൾക്ക് വെള്ളം തികയുന്നില്ല, കുടിക്കാൻ സാധിക്കുന്നില്ല. 12 ജലവിതരണ പദ്ധതികളാണ് മംഗലം പഞ്ചായത്തിലുള്ളത്. എന്ത് കാര്യം, കുടിവെള്ളത്തിനായി കുഴിച്ച കിണറിൽ പോലും ഉപ്പുവെള്ളമാണ്. ശുദ്ധജല വിതരണത്തിന് പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. 2 വർഷത്തോളമായിട്ട് ആ പദ്ധതിയും ഇപ്പോൾ ആ കിണറിലും ഉപ്പ് കയറി നല്ല കടുത്ത ഉപ്പാണ് ആ പൈപ്പ് വെള്ളത്തിൽ വരെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 2 കുടം വെള്ളം കൊണ്ട് 4 ദിവസം തള്ളി നീക്കേണ്ട ദുരവസ്ഥ. ആസൂത്രണമില്ലാതെയുള്ള ജലവിതരണ പദ്ധതികളാണ് തീരദേശ മേഖലയുടെ ശാപം. എവിടെ ഇപ്പോൾ ഈ പ്രദേശത്ത് ഇനിയിപ്പോൾ എവിടെ എങ്ങനെ എത്ര ഫണ്ട് വെച്ചിട്ട് ഇവിടെ കിണറുത്തിയാലും ഈ ഞാൻ നിൽക്കണ ഈ പ്രദേശത്ത് നിന്ന് വെള്ളം നല്ല വെള്ളം കിട്ടൂല. കുടിവെള്ള ദുരിതം മംഗലം പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഉപ്പ് കലരാത്ത കുടിക്കാൻ യോഗ്യമായ വെള്ളം തീരദേശത്തേക്ക് സ്ഥിരമായി എത്തിക്കാനുള്ള പദ്ധതികളാണ് ജനങ്ങൾക്ക് ആവശ്യം. ഉപ്പുവെള്ളം നിറയുന്നിടത്ത് കിണറുകൾ കുഴിക്കാതെ അധികൃതർ ഇതിനായി പരിശ്രമിക്കണം. ഇനിയെങ്കിലും. തിരൂരിൽ നിന്നും അനുമോദ്, ഏഷ്യനെറ്റ് ന്യൂസ്.